അതിജീവനത്തിനായി പൊരുതുന്ന യാക്കോബായ സഭയ്ക്ക് അർഹമായ നീതി കിട്ടിയിട്ടില്ലെന്ന് റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷ. നീതി തേടി എവിടെയും പോവാൻ പാടില്ലെന്ന വിചിത്രമായ വിധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിയമമല്ല നീതിയാണ് നടപ്പിലാവേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മതമൈത്രി സംരക്ഷണ സമിതി ചെറിയ പള്ളിയിൽ നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹത്തിന്റെ 33-ാമത് ദിവസത്തെ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യാക്കോബായ സുറിയാനി സഭയുടെ 1934 ഭരണഘടനയുടെ ഒറിജിനൽ സുപ്രീം കോടതിയിൽ ഇതുവരെ ഹാജരാക്കിയിട്ടില്ലെന്നും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ യാക്കോബായ സഭയ്ക്ക് അർഹമായ നീതി ലഭിച്ചിട്ടില്ലെന്നും നീതി തേടി എവിടെയും പോവാൻ പാടില്ലെന്ന വിചിത്രമായ വിധിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. നിയമമല്ല നീതിയാണ് നടപ്പിലാവേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചെറിയ പള്ളിയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മതമൈത്രി സംരക്ഷണ സമിതി നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹത്തിന്റെ 33-ാം ദിവസത്തെ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾക്ക് നീതി കിട്ടി എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നീതി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടിയിട്ടില്ല. മാത്രമല്ല, നീതി തേടി നിങ്ങൾക്ക് എവിടെങ്കിലും പോകാൻ ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഉത്തരവ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, അത് നീതിയാണ്. ഒരു മനുഷ്യൻ്റെ അവകാശമല്ലേ, അല്ലെ മനുഷ്യരുടെ അവകാശമല്ലേ, അല്ലെ ഈ ഡിനോമിനേഷൻ്റെ അവകാശമല്ലേ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നുള്ളത്? അത് നിയമപരമായിട്ട് നിങ്ങൾ തെരുവിൽ പോരാടാനല്ലോ അനുവാദം ചോദിക്കുന്നത്. നിങ്ങൾ കോടതി വഴി നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി എന്നും പോകാൻ പാടില്ല, ഒന്നും കൊടുക്കാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് എടുക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ വളരെ ദ്രോഹമല്ലേ? അതേ ഞാൻ പറയുന്നുള്ളൂ, അത് നീതിയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇനി അത് നോക്കിക്കൊള്ളൂ, ഇതെന്താണ് ഈ മനുഷ്യൻ, എന്താണ് മനുഷ്യരിങ്ങനെ ചെയ്യുന്നത്? എന്നാൽ എന്തുമാത്രമാണ് മൃതദേഹം വെച്ച് വില പറയുകയല്ലേ പലപ്പോഴും ചെയ്യുന്നത്? ഒരു മനുഷ്യൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് റൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു അവകാശമല്ലേ? അത് ആ കുടുംബത്തിൻ്റെ അവകാശമല്ലേ? അതുവരെ ഇവിടെ പ്രശ്നമുണ്ടാക്കുകയാണ് കോടതിയിൽ നിന്ന് നിരോധനവും അതും ഇതുമൊക്കെ വാങ്ങിക്കുകയാണ്. കോതമംഗലം ചെറിയ പള്ളി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽ ശ്രേഷ്ഠ കത്തോലിക്ക ബാബയും റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷയും ചേർന്ന് കൈമാറി. വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും ആവേശം പകർന്നുകൊണ്ടാണ് ശ്രേഷ്ഠ കത്തോലിക്ക മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബ സമരപ്പന്തലിൽ എത്തിയത്. ശാരീരിക അവശതകൾ മാറ്റിവെച്ചുകൊണ്ടാണ് ബാബ സമരപ്പന്തലിൽ എത്തിയത്. ദൈവസന്നിധിയിൽ ഒത്തുകൂടുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നും ബാബ പറഞ്ഞു. കൺവീനർ എ ജി ജോർജ് അധ്യക്ഷത വഹിച്ചു. ആന്റണി ജോൺ MLA, മഞ്ജു സിജു, കെ എ നൌഷാദ്, ഭാനുമതി രാജു, ഫാദർ ജോസ് പരുത്തിവയൽ തുടങ്ങിയവർ പങ്കെടുത്തു. KCV News, കോതമംഗലം.